പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഭിന്നശേഷിയുള്ള ഒരു സഹോദരൻ്റെ വീട്ടിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നല്ല അടിപൊളി വെറൈറ്റി പൂച്ചകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് വന്ന് എന്നെ ഒന്ന് വീഡിയോ എടുക്കുമോ, നമ്മുടെ നിങ്ങളുടെ ചാനലിൽ നമ്മുടെ പൂച്ചയെക്കുറിച്ചൊന്ന് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. പോണ വഴികളെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള വഴികളാണ്, എന്നാലും നമ്മളൊരു ഭിന്നശേഷിയുള്ള സഹോദരൻ വിളിച്ചതാണല്ലോ. അപ്പോൾ നമുക്ക് എത്ര ദുർഘടം പിടിച്ച വഴിയാണെങ്കിലും അവിടെ പോകുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ ഓട്ടോറിക്ഷയാണ് മുന്നിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. വഴി കണ്ടോ നിങ്ങൾ? ഇവിടൊക്കെ അടുത്തായിട്ട് പണ്ടുകളൊക്കെ വെച്ച് ഈ റോഡ് അടിപൊളി ആവൂട്ടാ. നമ്മുടെ മുച്ചക്രവാഹനം എന്നുണ്ടെങ്കിൽ കയറ്റി കൊണ്ടുപോകാൻ നല്ല പാടാ. എന്തൊരു വഴിയാണ്, അമ്മ കേറ്റാ ഈ റോഡില് കേറ്റതാ, അമ്മര് കേറ്റാ, അമ്മ കേറ്റന കേറ്റതോട് കേറ്റാ. നീ കേറ്റ നമ്മൾ കണ്ട് കേറ്റണം. അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു സ്ഥലത്ത് എത്തിയിട്ടാണ് റോഡിൽ. ഇവിടെ ഈ വഴിക്ക് വരുമ്പോൾ കുറച്ച് നല്ലൊരു സ്ഥലമുള്ളത് ഈ വഴിയിലാണ്. ഇവിടെ നല്ല സ്ഥലമാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് പോവാൻ കുറച്ച് പോവാനുണ്ട്. എന്തായാലും നമ്മൾ പോകും. എത്ര ദുർഘടം പിടിച്ച വഴിയിലാണെങ്കിലും നമ്മളൊരു ഭിന്നശേഷിയുള്ള സഹോദരൻ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളത് ഏറ്റെടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ്. അത് നമ്മൾ ചെയ്തിരിക്കും. ഓ, നല്ലൊരു റോട്ട് മുലിപ്പോഴെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. എന്തൊരു ക്ഷീണം, റോഡിലൂടെ വണ്ടി ഓടിച്ചിട്ടാണ് ക്ഷീണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. ഇവിടെയാണ് വെറൈറ്റി പൂച്ചകളുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പൂച്ചയുടെ വിശേഷത്തിലേക്ക് അടുക്കടക്കാം. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഷെരീഫിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള പൂച്ചനെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ആ പൂച്ചയെ പരിചയപ്പെടുത്തുന്നത് ഷെരീഫിൻ്റെ മകളായ ദിൽന ഷെറീനാണ്. ദിൽന ഷെറി എത്ര പഠിക്കണേ? അഞ്ചില്. എവിടെ, ഏത് സ്കൂളിലാണ്? ALP സ്കൂൾ, കൊളക്കാട് ചാലി. ദിൽന ഷെറി, എത്ര സൈസ് പൂച്ചകളുണ്ട്? ഏതെല്ലാം സൈസ് പൂച്ചകളാണ് ദിൽന ഷെറിൻ്റെ വീട്ടിലുള്ളത്? ഇങ്ങനെ നാല് പൂച്ചകളുണ്ട് അല്ലേ. എന്താണ് ഇതിന് പേരുകളൊക്കെ ഉണ്ടോ? പേരൊക്കെ ഇട്ടിട്ടുണ്ടോ? ഏതൊക്കെ പേരാണ് പൂച്ച ഇട്ടിരിക്കുന്നത്? റിയോ. കിറ്റി. ചാച്ചിനൊന്ന് എടുക്കുവോ? ചാച്ചിനൊന്ന് എടുക്കുവോ? ഇതാണ് ചാച്ചു അല്ലേ. ആ, ഇത് വിളിച്ചാലൊക്കെ വരുമോ? ആ, അടിപൊളി. അപ്പൊ എന്താണ് ഇതിന് പിന്നെ ഫുഡൊക്കെ എത്ര എത്ര ഫുഡൊക്കെ കൊടുക്കൽ? എങ്ങനെയാ? എല്ലാ ഫുഡ് എത്ര സമയം എത്ര നേരം കൊടുക്കും? ഒരു ദിവസം എത്ര നേരം ഫുഡ് കൊടുക്കും? മൂന്നേരം. ഏതൊക്കെ സമയങ്ങളാ? രാവിലെ, ഉച്ച, രാത്രി. എങ്ങനെയുണ്ട് പൂച്ചയുടെ ബിസിനസ് ഒക്കെ? ഒരുപാട് വീഡിയോ കണ്ടു, ഒരുപാട് വരുമാനം കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് വലിയ ഓട്ടം കാര്യം ഇല്ലാത്തോണ്ട് അപ്പൊ എന്തുകൊണ്ട് നമുക്കൊരു വരുമാന മാർഗം ആക്കിക്കൂടാന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പോ അങ്ങനെയാണ് ഞാൻ ഇതിനെ പൈസ കൊടുത്ത് മേടിക്കാറില്ല. അങ്ങനെ പൈസ കൊടുത്ത് മേടിച്ചല്ല, നിങ്ങള് മേടിച്ചതിന്റെ പ്രശ്നം കുട്ടികളുണ്ടായി, ആ കുട്ടികളെ കൊടുത്ത പൈസ തിരിച്ചു കൊടുത്താൽ അങ്ങനെ ഇതിന്റെ കടം വീട്ടാ. അല്ലാതെ പൈസ ഉണ്ടായിട്ട് ഒന്നായിട്ട് വാങ്ങാൻ കഴിയില്ല, ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പൊ സാധാരണ ഈ വീടുകളിലൊക്കെ പൂച്ച, ഈ മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഈ പെണ്ണുപൂച്ച
അത് തനിയെ വളർത്തുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എന്താ വെച്ചാല് പിന്നെ ഒരു 9 മാസമൊക്കെ ആകുമ്പോൾ ഈറ്റ് കാണിക്കും. അപ്പൊ നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചാല് നമ്മളടുത്ത് ആണുകളുണ്ടല്ലോ, ഇതാണാണ് അതാണല്ലേ, ഇത് നല്ല അഡ്വാൻസ് സാധനമാണ്. പിന്നെന്താ നല്ല ബ്ലൂ റഷ്യൻ ബ്ലൂ ഇതിനെക്കൊണ്ട് ചെയ്യും. അപ്പൊ സാധാരണ ഇപ്പൊ ഇതിന് നമ്മൾ കടയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടുപോയി തട്ടുകൂട്ടാക്കിയാണ് കൊടുക്കും. നമ്മൾ ഫുൾ ഗ്യാരണ്ടി 4 ദിവസം ആദ്യമൊക്കെ ഒരു ദിവസം 1.5 മാസം അല്ല 1.5 ദിവസം നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കും പൂച്ചകളെ. ഇത് രണ്ട് കൂട്ടിലിട്ടിട്ട് ആണിന് ഫീമൽ കൊടുത്ത് പരിചയപ്പെടുത്തി കൊടുത്ത് ഒരു 1.5 ദിവസം പരിചയപ്പെട്ടതിന് ശേഷം നമ്മൾ കൂട്ടിലേക്ക് മാറ്റി ഒരു ദിവസം 3-4 തവണ നമ്മൾ ഒരുമിച്ചിട്ടു. നമ്മളും കൺമുന്നിലിട്ടോ ഇട്ടേച്ച് പോയത് കച്ചറുണ്ടാവും. ഇട്ട് കഴിഞ്ഞ് 4 ദിവസം കൊണ്ട് കൺഫേം ആക്കിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് കൊടുക്കുള്ളൂ. ധൈര്യമായിട്ട് കൊണ്ടുപോകാം. കൃത്യ 55 ദിവസം കൊണ്ട് പ്രസവിക്കും. ചിലപ്പോൾ 6 കുട്ടികൾ ഉണ്ടാവും, ചിലപ്പോൾ 8 കുട്ടികൾ വെറും 2000 ക്രോസിംഗിന്. അപ്പൊ നിങ്ങളുടെ അടുത്ത് രണ്ട് ആൺപൂച്ചകളുണ്ട്, രണ്ട് ആൺപൂച്ചകളുണ്ട്, അപ്പോൾ രണ്ട് പെണ്ണുണ്ട്, ഒരു പെണ്ണ് മേലുണ്ട്, പിന്നെ ബ്ലാക്ക് ഇതിന്റെ ബ്ലാക്ക് അതിന്റെ ബ്ലാക്ക് ഉണ്ട്. പിന്നെ അതുമല്ല വെച്ചാല് 55 ദിവസം കൊണ്ട് പ്രസവിക്കും. അത് ചില ഇത് 6 മുതൽ 8 വരെ കുട്ടികളുണ്ടാവും. ഒരു അതിന് പെണ്ണിന് 15,000, 12,000, 13,000 മേലേക്ക് പോകും. പക്ഷെ ആണിന് ഒരു 10 റുപ്യ ലെവലിൽ റേഞ്ച് ആ റേറ്റ് വരും. ക്രോസിംഗ് നിങ്ങൾ ചെയ്തു പെൺപൂച്ച പോയിട്ട് കൊണ്ടുവന്ന് ചെയ്തു കൊടുക്കും. പെൺപൂച്ച മാത്രം വീട്ടിൽ വളർത്തുന്ന വീട്ടുകാർ അങ്ങനെ ഒരു പിന്നെ ഹീറ്റായ സമയത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രോസിംഗ് ചെയ്തു കൊടുക്കും. അത് ചെയ്തു കൊടുത്താൽ ഇപ്പം കറക്റ്റ് കൺഫേം ആക്കിയ ശേഷം കൊടുക്കുള്ളൂ. വെറും 3-4 ദിവസം കൊണ്ട് കൺഫേം ആക്കും. ഒരാഴ്ച കൊണ്ട് തന്നെ അതിന്റെ എല്ലാ ലെസണുകൾക്കും മനസ്സിലാവും. അപ്പൊ അതിൽ നമുക്ക് പിന്നെ ഒരു ക്രോസിംഗ് 2000 രൂപ ഷാമ്പൂ പൗഡർ ഇങ്ങനെ ആഴ്ചയിൽ നമ്മൾ കുളിപ്പിക്കും. കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പൗഡർ ഇതാ ഹിമാലയന്റെ പൗഡർ, ഹിമാലയ പൗഡർ ഇത് ചിലപ്പോ ചുവട്ടിലിട്ട് ചെള്ള് ചെള്ളുകൾക്കുള്ള മരുന്നാണ്. പിന്നെ ആഴ്ചയിൽ നമ്മൾ കുളിപ്പിക്കും പൗഡറാണ് ഷാമ്പു. ഇതൊരു ഷാമ്പു ഒക്കെ ഹിമാലയന്റെ കമ്പനി ബ്രാൻഡ് ഹിമാലയന്റെ. ചെലവുണ്ട്, നല്ല ചെലവുണ്ട്. പിന്നെ നല്ല ചെലവ്, അത്യാവശ്യം നല്ല ചെലവ് തന്നെയാണ്. ഫുഡ് ഇപ്പൊ ഫുഡൊക്കെ ആണെങ്കിൽ വീട്ടിലാണ്. ഇതിന്റെ മൂത്ര പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് അതായത് സെറ്റ് ആവും. അപ്പൊ ഞാൻ വെച്ചാല് ഏതായാലും വരുമാനം ഒന്നും ഇല്ല. അപ്പൊ ഇതിങ്ങനെ തുടങ്ങി എന്തെങ്കിലും ചെറുതായിട്ട് വരുമാനം ആവും. ഇനിയിപ്പോ ഇത് ഗർഭിണിയാണ്, പ്രഗ്നന്റ് ആണ്. ഇത് പ്രസവിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കുട്ടികള് 5-6 കുട്ടികളുണ്ട്. നമുക്ക് വിറ്റാത് ലാഭമാണ്, ചെറിയ വരുമാനം. കൂടൊക്കെ അടിപൊളി കൂടാണല്ലോ. 4 കൂടുണ്ട്. പിന്നെ 2 കൂട് അപ്പുറത്തും. അപ്പോ ഇനിയൊന്ന് വിപുലീകരിക്കാമല്ല, ഇതിൽ കൂടുതലൊന്ന് ഉഷാറായിട്ട് നടത്തണം. ആഗ്രഹിക്കണം ഇത് പ്രസവിച്ചിട്ട് ഇനി ഇതിന്റെ കുട്ടികളെ വിറ്റിട്ട് ആ പൈസ കൊണ്ട് ഒന്നും കൂടി ഒന്ന് പല മോഡൽ പല സെറ്റപ്പുള്ള നല്ല ഇനം ക്യാറ്റുകളെ കൊണ്ടുവരും. കൊറേ ആളുകൾ കളിയാക്കും. എങ്ങനെ ഭ്രാന്താണോ വട്ടാണോ? എനിക്ക് പൂച്ച ആട് മേടിച്ചൂടെയാണ്. ആട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആടിനേറ്റ് പോയാൽ എന്നെ കൊണ്ടുപോയി. ഇതാകുമ്പോ കൂട്ടിട്ട് ഭക്ഷണം കൊടുത്ത് കുട്ടികളെ ആയാല് അതൊരു വരുമാനമാവും. പിന്നെ നമ്മൾ ഞാൻ ചെയ്തു കൊടുക്കുമ്പോൾ രണ്ടാം അതൊരു വരുമാനമാണ്. അങ്ങനെ ആ പൈസ കൊണ്ട് ഫുഡ് വാങ്ങി ഇതൊന്നും ഇപ്പൊ പൈസ എടുത്ത് മേടിച്ചാലൊക്കെ ഇങ്ങനെ തട്ടി കൂട്ടി ഇങ്ങനെ ഓരോ കുട്ടികളെ വിറ്റിട്ടും ഒക്കെ ആയിട്ട് ഓരോന്നോരോന്ന് മേടിച്ച് ഈ ലെവലിൽ എത്തിച്ച്. ഇപ്പൊ കൂടുണ്ടാക്കുന്ന കാര്യമൊക്കെ അങ്ങനെ തന്നെ ഒരു കുട്ടീനെ വിറ്റ പൈസ കൊണ്ടാണ് ഈ കൂടുണ്ടാക്കിയത്. അങ്ങനെയൊക്കെയാണ്. അപ്പൊ നോക്കട്ടെ, ഇനിയിപ്പോ ഒന്ന് സെറ്റപ്പ് ആവോ നോക്കട്ടെ. അപ്പോൾ ഷെരീഫിൻ്റെ കയ്യിൽ 2 ആൺപൂച്ചകളുണ്ട്. സാധാരണ ഈ പൂച്ച വളർത്തുന്ന പെൺപൂച്ചകളൊക്കെ വീട്ടിൽ വളർത്തുമ്പോൾ അതിന് ഈറ്റാകുന്ന സമയമുണ്ട് അത്രേ? 9 മാസം അല്ലേ? 9 മാസം കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ വാങ്ങിക്കുകയാണെങ്കിലും 9 മാസം കഴിഞ്ഞാൽ അതിന് ഹീറ്റാവും. ആ സമയത്ത് ഇതിന് ക്രോസിങ് ചെയ്യണം. അപ്പോഴാണ് അത് സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തുള്ള പൂച്ചകൾ പിന്നെ അതൊക്കെ ചെയ്തു കൊടുക്കും. അതിന് അദ്ദേഹം 2000 രൂപയാണ് വാങ്ങുന്നത്. അപ്പോൾ ഇത്ര ആവശ്യമുള്ളവരൊക്കെ ഇദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. അതൊരു 4-5 ദിവസം ഈ പൂച്ചയുടെ കൂടെ അവർക്ക് ഇതേമാതിരി ഫുഡും ക്രീമും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ 1 കിലോ 220 മുതൽ 260 വരെ ഉണ്ട് ഫുഡിന്. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നതിൻ്റെ 4 ദിവസം അതിന് കൊടുക്കുന്ന ഭക്ഷണം തന്നെ ഒരുപാട് പൈസ ആവും. അങ്ങനെ ഒക്കെയാണ് ഈ 2000 രൂപ. ഷെരീഫ് നിങ്ങൾ ഫോൺ നമ്പർ ഒന്ന് പറഞ്ഞോളൂ. 860-622-84-78. പിന്നെ ഒലിപ്പറങ്കട് 15-ാം മൈൽ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് നിന്ന് വിളിച്ചാൽ മതി.
അല്ലെങ്കിൽ നമ്മളിപ്പോ ഏകദേശം ചേളാരിയോ അല്ലെങ്കിൽ രാമനാട്ടുകാരെ ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ അവിടെ വന്നിട്ട് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ചെയ്ത് അവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കും. രണ്ടാമത്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഷെരീഫ് പറഞ്ഞ ഫോൺ നമ്പർ നമ്മുടെ വീഡിയോയുടെ കൂടെയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.